ത്രസ് സക്സസ് ആവും ഞാൻ വിചാരിച്ചില്ല കേട്ടോ. നമ്മൾ ഇടയിലൊരു ദിവസം വൃത്തിയാക്കിയ സ്ഥലം ഇപ്പം എങ്ങനെ ഇരിക്കുന്നു എന്ന് കണ്ടില്ലേ. കംപ്ലീറ്റ് വൃത്തിയുടെ. അപ്പോൾ ഇതെല്ലാം വൃത്തിയാക്കി കൊണ്ടുവരണം. ഇതെല്ലാം ഇവിടെ നിന്ന് എടുത്ത് മാറ്റിയാൽ മാത്രമേ നമ്മളെ പദ്ധതി നടക്കുകയുള്ളൂ. എന്നും മാത്രമല്ല, ഇവിടെ ഒരു സ്റ്റാൻഡ് വെച്ചിട്ട് നമ്മുടെ ഈ ഗപ്പി സ്റ്റാൻഡില്ലേ, ഈ ഗപ്പി സ്റ്റാൻഡിനെ ഇവിടെ വെക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം ഇവിടെ നിന്ന് മാറ്റണം. മാറ്റിയാൽ മാത്രം പോരാ, ഇവിടെ ഒരു തുളസി മരം, ഒരു മാവ്, ഒരു കറിവേപ്പില മരം, ഇതെല്ലാം ഇവിടെ നിന്ന് പറിച്ചിട്ട്, എന്തോ ഒരു കറിവേപ്പില, ഇത് കുറച്ച് പണിയെടുക്കും. ഇതിവിടെ നിന്ന് പറിച്ച് ഇങ്ങോട്ട് മാറ്റി നടണം. എന്നിട്ട് നമ്മളെ പ്രാവിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് സ്റ്റാൻഡിന് മേലെ വെച്ചിട്ട് പണ്ട് നാട്ടിൽ പ്രാവിനെ വളർത്തിയിരുന്ന പോലെ വളർത്തേണ്ട പ്ലാനാണ്. നമ്മുടെ ഈ ഗപ്പി ടാങ്ക് വെച്ചിട്ടുള്ള ഈ സ്റ്റാൻഡിനെയാണ് നമ്മളിപ്പോൾ കാലിയാക്കിയിട്ട് അപ്പുറത്തേക്ക് എടുക്കാൻ വിചാരിക്കുന്നത്. അയ്യോ, ഇത് മുഴുവൻ ക്ലീനാക്കി എടുക്കുക എന്ന് പറഞ്ഞാൽ അത് തന്നെ കുറച്ച് പണിയെടുക്കും. ഓരോ സാധനം ഓരോ സ്ഥലത്തു നിന്ന് ഓരോ ഭാഗത്തേക്ക് കൊണ്ടുപോയി വെക്കുക, അല്ലാതെ ഇത് നിർമ്മാർജ്ജനം ചെയ്യുന്നൊന്നും കാണുന്നില്ല. അങ്ങനെ നമ്മളിപ്പോൾ സക്സസ്ഫുൾ ആയിട്ട് നമ്മുടെ അവിടെ ഉണ്ടായിരുന്ന ചെടികളൊക്കെ പറിച്ച് ഒക്കെ പറിച്ച് മാറ്റിയിട്ടില്ല, കറിവേപ്പില തൈ മാറ്റി, സ്റ്റാൻഡ് ഇവിടെ എത്തിച്ചു. ഇനി ഇതിൻ്റെ മേലെ നമുക്ക് മരത്തിൻ്റെ ഷീറ്റ് ഇടാൻ തോന്നുന്നു. പിന്നെ അതിൻ്റെ മേലെ ഫുഡൊക്കെ വെച്ച് കൊടുക്കാൻ പറ്റും, അതൊരു പണി. പിന്നെ ഇതിൻ്റെ മേലെ വെക്കാനുള്ള കൂട് റെഡിയാക്കണം. ജസ്റ്റ് നെറ്റിൻ്റെ കൂട് വെച്ചാലൊരു പ്രാവിനൊരു സുഖം ഉണ്ടാവില്ല. ഈ കൂട് 60 സെൻറ്റിമീറ്റർ നീളവും, സംശയം ഉണ്ടോ? അളക്കാം. ഈ കൂട് 60 സെൻറ്റിമീറ്റർ നീളം പറഞ്ഞല്ലേ, എന്തിനാ പിന്നെ അളക്കാൻ പറഞ്ഞു. 40 സെൻറ്റിമീറ്റർ വീതി, 40 സെൻറ്റിമീറ്റർ ഹൈറ്റ്, ഒരു ജോഡി പ്രാവിന് പെർഫെക്റ്റാണ്. എന്നാൽ നമ്മൾ ഇതിനകത്ത് ഇതിനെ ഇട്ട് വളർത്താനല്ല, ഇതിനകത്ത് നമ്മൾ ഇവർക്ക് മുട്ടയിടാനുള്ള ഒരു കൂട് പോലെ ഇത് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് കമ്പിക്കൂടായി കഴിഞ്ഞാൽ ഇവർ മുട്ടയിടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പക്ഷേ ആധുനിക പ്രാവുകളൊക്കെ മുട്ടയിടുന്നുണ്ട്, പണ്ട് ഞാൻ വളർത്തുമ്പോഴത്തും ഇടാറില്ലായിരുന്നു. ഇതിങ്ങനെ വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് കയറും ഇറങ്ങും ഒക്കെ ചെയ്യാം. ഇതിൻ്റെ അപ്പോൾ ഇതിന് നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ 1, 2, 3, 4 ഭാഗങ്ങൾ നമുക്ക് തെർമോക്കോൾ ഷീറ്റ് എങ്ങാനും വെച്ച് അടക്കാം. അങ്ങനെയാകുമ്പോൾ കണ്ടോ, ഇതിങ്ങനെ വെച്ച് അടച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് നല്ലൊരു പ്രൈവസി കിട്ടും. എങ്ങനെ ഫിറ്റ് ചെയ്യും? കേബിൾ ടൈ മതി. ആ, കേബിൾ ടൈ വെച്ച് കെട്ടിയാൽ മതി. പക്ഷേ കുഴപ്പമെന്താ അറിയോ, ചൂട് കാലത്ത് ഒരു ഒന്നൊന്നര ചൂട് നിൽക്കും തെർമോക്കോളാകുമ്പോൾ. തണുപ്പ് കാലത്ത് ഓക്കെ. ഇതേതാ സീസൺ? ഫെബ്രുവരി കഴിഞ്ഞു. മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ. മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ പൊരിഞ്ഞ ചൂടാണ്. 3 മാസം. ആ, 3 മാസമല്ലേ, എവിടെയോ വെള്ളം ഉണ്ടെന്ന് പറഞ്ഞ് ഇപ്പോഴേ എന്തിനാ തുണി വെക്കുന്നതെന്ന് പറഞ്ഞ പോലെ. തൽക്കാലത്തിന് ഈ കാര്യങ്ങൾ നമുക്കിപ്പോൾ ചെയ്യാം. എന്ത്, ഇങ്ങനെയും കഴിഞ്ഞ ആവശ്യത്തിന് ഇതൊന്നും ഉണ്ടാവില്ല ഇവിടെ. ഇഷ്ടംപോലെയുണ്ട്, ഇഷ്ടംപോലെയുണ്ട്, പേടിക്കണ്ട. രണ്ടു കൂടി ഇങ്ങനെ റെഡിയാക്കി എടുക്കാം. നമ്മളെ മാടപ്രാവ് നിൽക്കുവാണെങ്കിൽ നിന്നോട്ടെ, പോവാണേ പോട്ടെ. നമ്മളൊക്കെ ചെറുപ്പത്തിൽ സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്ന കാലത്ത് ഇങ്ങനെ വല്ല യൂട്യൂബൊക്കെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഡെയിലി കണ്ടേനെ. അന്നൊക്കെ വെറും സ്വന്തം ഐഡിയയിൽ അങ്ങ് വരുമ്പോൾ പറ്റുമെന്ന് വെച്ചാൽ അങ്ങ് ഉണ്ടാക്കുമായിരുന്നു. ഇത്രയും ബുദ്ധിയുള്ള ചാനലുകളൊക്കെ അന്ന് ഉണ്ടായിരുന്നെങ്കിൽ. ഇനിയിപ്പോൾ നമ്മൾ കേബിൾ ടൈ തപ്പി നടക്കണം. ഒന്നും വെച്ചടുത്ത് കാണില്ല. ആദ്യമായി ഒരു സാധനം ഒന്ന് വെച്ചെടുത്ത് കിട്ടി. ഇന്ന് മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്. ഇത് നടക്കുമോ? നടന്നാൽ മതിയായിരുന്നു. ഒരു കുട്ടനെ വെള്ളക്കാരൻ. അയ്യോ, കേബിൾ ടൈയൊക്കെ കണ്ടുപിടിച്ചവനെ സമ്മതിക്കണം കേട്ടോ. ഇതൊരു ഉപകാരമുള്ള സാധനമാണ്.
നാട്ടിൽ ഇതൊന്നും നടക്കില്ല കേട്ടോ. നാട്ടിലെ മഴയും വെയിലും കാറ്റും ഇവിടെ ഇപ്പറഞ്ഞ സാധനങ്ങളൊന്നുമില്ല, അതുകൊണ്ട് ഇതൊക്കെ നടക്കും. ഇത് ശരിയായ ഡി ഐ വൈ കൂടെ തന്നെ ആയി കേട്ടോ. നമ്മളെ ആഫ്രിക്കൻ ലവേഴ്സിൻ്റെ കൂട് തുറന്നു നോക്കിയാൽ എന്താണെന്ന് വിചാരിക്കുവാണ്. വൈഫ് നിൽക്കാനും ഇരിക്കാനും സമ്മതിക്കുന്നില്ല. കുഞ്ഞുണ്ടോ നോക്കൂ നോക്കൂ എന്നും പറഞ്ഞു. ഇല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ കാര്യം പോക്കാണ്. അങ്ങനെയൊക്കെ കാണുമ്പോഴാണ് നമുക്ക് ഇവിടുന്ന് ഒരു സപ്പോർട്ടൊക്കെ കിട്ടുന്നത്. അധികം ഡേറ്റ് ആക്കാൻ മറിഞ്ഞു പോകും. ഈച്ച ശല്യം കൊണ്ട് ഇതിങ്ങനെ സ്ലോ ആയിട്ട് പോയ കാര്യങ്ങൾ നടക്കില്ല കേട്ടോ. ഇനി ഒരു കൂടും കൂടെ ചെയ്യണം. ക്യാബിളായി കിട്ടുന്നതിനൊന്നും വിചാരിക്കാനില്ല. നാട്ടിൽ നമ്മളെ സുഹൃത്തുക്കളൊക്കെ ഒരു ഗപ്പി ബ്രീഡിംഗ് കേജ് ആക്കണമെങ്കിൽ രണ്ട് പെട്ടി രണ്ട് പാക്കറ്റ് കേബിൾ ടൈ ഉപയോഗിക്കും. അപ്പോൾ പിന്നെ നമ്മൾ കുറച്ചെണ്ണം ഉപയോഗിച്ചാൽ തെറ്റൊന്നുമില്ല. നമ്മളെ ഫേമസ് ആയിട്ടുള്ള ഒരു പറവയുടെ ആളാണ് എൻ്റെ ഫ്രണ്ടാണ്. പുള്ളിക്കാരൻ ഇത് കണ്ടാൽ എന്നെ നാളെ തെറി വിളിക്കുമോയെന്നറിയില്ല. എന്തൊലക്കൊക്കെയാണ് നീ ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചു. സംഭവം ഗ്രാൻഡ് ആയിട്ടാ. എന്തോ കണ്ടോ, കൂടെ ശരിക്കും കാണുന്നില്ലേ. കുറച്ച് പുറകോട്ടൊക്കെ ഇനി രണ്ട് സൈഡും കൂടിയേ ഉള്ളൂ. നമ്മുടെ ഒന്നാം തരം കൂട് മണിയറ റെഡിയാവുകയാണ്. ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല എന്ന് തോന്നട്ടെ. എന്താ അറിയോ, നമ്മളെ ഏതോ ഒരു സബ്സ്ക്രൈബർ സൈക്കോ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. പിന്നെ നമ്മളിതൊക്കെ ഒരു സ്പോർട്സ് മാൻ സ്പിരിറ്റിൽ എടുക്കുന്നതുകൊണ്ട് സാരമില്ല. എന്നെ സൈക്കോ എന്ന് വിളിച്ച് പുള്ളിക്കാരനൊരു സന്തോഷം കിട്ടുവാണെങ്കിൽ കിട്ടിക്കോട്ടെ. നമ്മളായിട്ട് അയാളുടെ സന്തോഷത്തിനെ കളയും. ഇനി സൈക്കോ തന്നെയാണോ ഉദ്ദേശിച്ചതല്ല? ഇപ്പോൾ പുതിയ പിള്ളേരല്ലേ, പുതിയ വേറെ എന്തെങ്കിലും പുതിയ വേർഡുണ്ടോയെന്ന് പറയാം. സൈക്കോ എന്നാണ് എഴുതുന്നത്. ഞാൻ വിചാരിക്കുന്നത് സൈക്കോ എന്നായിരിക്കും. എക്സ്ട്രീം ഫൈക്കോ എന്നാണ് പുള്ളി എഴുതി വെക്കുന്നത് കമൻറ്റിൽ. അതെന്ത് മീൻ ചെയ്ത് എഴുതുന്നതെന്ന് എനിക്കറിയില്ല. സൈക്കോ എന്നാണോ ഉദ്ദേശിക്കുന്നത് എന്നറിയില്ല. തനിക്ക് എന്താ ഓർമ്മ വരുന്നറിയോ, പണ്ട് നാട്ടിൽ കാർഡ്ബോർഡ് കൊണ്ട് ലോറിയൊക്കെ ഉണ്ടാക്കുമായിരുന്നു ചെറുപ്പത്തിൽ. അതാണിപ്പോൾ ഓർമ്മ വരുന്നത്. നമ്മളെ ബ്രദറായിരുന്നു ഞങ്ങൾക്ക് ചെറുപ്പത്തിൽ കാർഡ്ബോർഡ് കൊണ്ടൊക്കെ ലോറിയൊക്കെ ഉണ്ടാക്കി തരുന്നത്. പിന്നെ പിന്നെ നമ്മൾ തന്നെ പഠിച്ചു. ഇപ്പോഴത്തെ പിള്ളേർക്ക് അതിനൊന്നും ഭാഗ്യമില്ല. കാർഡ്ബോർഡും ഇല്ല. അയ്യോ, ഇനി ഇത് ഇവിടെ എങ്ങനെ ഒട്ടിക്കും? കാർഡ്ബോർഡും ഇല്ല, ലോറിയും ഇല്ല. ഒറിജിനലായിട്ട് ഈ കൂടുണ്ടാക്കിയ ആൾ ഇത് കണ്ടാൽ തന്നെ അടിച്ചുമില്ല. അന്തിമഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു സംഭവം. ഇപ്പോൾ ഈ ഒരു രൂപത്തിലായിട്ടുണ്ട്. ഇത് ഓപ്പൺ സൈഡാണ്. ഇനി ഇവിടെയും കൂടെ വെക്കാനുണ്ട്. അടിഭാഗത്തൊന്നും ചെയ്യേണ്ടതില്ല, കാരണം അടിഭാഗത്ത് വേസ്റ്റ് പോകാൻ ഗ്യാപ്പാണ് നല്ലത്. റെഡി, ജോലി കഴിഞ്ഞു. ഇതാണ് നമ്മുടെ കൂട്, പിന്നെ ഡോറ്. ഇനിയും കുറച്ച് വെളിച്ചം കൂടുതലുണ്ടല്ലോ. ഈ ഒരു സൈഡും കൂടെ ഒരു ചെറിയ പീസ് വെച്ചുകൊടുത്തു. ഇവിടെ ഏതായാലും ഒരു ഹോളുണ്ട്.
അവരുടെ ബ്രീഡിങ്ങിൻ്റെ സാധനം ഈ ഭാഗത്ത് വെച്ച് കൊടുക്കാം. ഇവിടെയൊക്കെ ബ്രീഡിങ്ങിന് ഒരു പാത്രം കിട്ടുന്നുണ്ട്, നാട്ടിലുണ്ടെന്ന് തോന്നിപ്പോൾ. ഇത്ര സക്സസ് ആവും ഞാൻ വിചാരിച്ചില്ല കേട്ടോ. ഉണ്ടാക്കി തീർന്നപ്പോഴേക്ക് പുറം പൊളിഞ്ഞു. പക്ഷെ എന്താ ചെയ്യുക, ഇതൊക്കെ അതിൻ്റെ പാർട്ടാണ്, പാർട്ട് ഓഫ് ദ ഷോ. ആനപ്പുറത്ത് പോവും വേണം, ആരും കാണാനും പാടില്ല എന്ന് പറഞ്ഞാൽ നടക്കില്ലല്ലോ. എങ്കിലും ആനപ്പുറത്ത് പോവരുത്, ഇല്ലെങ്കിൽ എല്ലാവരും കാണും. അതാണ് ഇപ്പോൾ സംഗതിയൊക്കെ സക്സസ് ആണ്. ഇനി ഒരേ ഒരു കാര്യം എന്താണെന്നറിയോ, ഇതിൻ്റെ മേലെ പലക വെക്കണം, എന്നാലല്ലേ ഇതെടുത്ത് വെക്കാൻ പറ്റുള്ളൂ. അത് നോക്കട്ടെ എവിടാ പലകയുള്ളത്. താഴെയും കൂടെ പലക വെച്ചാൽ പൂച്ചയ്ക്ക് ഇരിക്കാനുള്ളൊരു സ്ഥലം നമ്മൾ തന്നെ ആക്കി കൊടുക്കും പോലെ ആവും. വെരി ഗുഡ്. എടുത്തു വെക്കട്ടെ. സംഭവമൊക്കെ ഗ്രാൻഡായി, പക്ഷെ ഇതിങ്ങനെ വെക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. നമ്മൾ പ്രാവിനെ മുട്ടയിടാനുള്ള ആ രണ്ട് ചട്ടികളും കൂടെ വാങ്ങിച്ചിട്ടുണ്ട്, അതും കാണിച്ചു തരാം. ഇതാ, ഇതാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്, പ്രാവിന് എഗ്ഗ് ചെയ്യാനുള്ള പാത്രം. ഇതൊന്നും പണ്ട് നാട്ടിലൊന്നും കണ്ടിരുന്നില്ല, ഇപ്പോൾ ചിലപ്പോൾ ഉണ്ടാവും. ആധുനിക പ്രാവ് വളർത്തലൊക്കെ ഉണ്ടാവും ചിലപ്പോൾ. പണ്ട് ഇതൊന്നും ഇല്ലായിരുന്നു നമ്മളെ പ്രാവ് വളർത്തുമ്പോഴൊന്നും. ഇതിപ്പോൾ നല്ല മണ്ണിൻ്റെ പാത്രമാണ്. ഇപ്പോൾ ഫിഷിൻ്റെ സാധനങ്ങൾക്കെല്ലാം ഇവിടെ തീ പിടിച്ച വിലയാണ്, എന്നാൽ പ്രാവിൻ്റെ സാധനങ്ങൾക്കെല്ലാം ഇവിടെ വളരെ ചീപ്പാണ്. ഇതോ ഇതിനകത്ത് ഇങ്ങനെ ഒരു ചകിരിയോ ചണമോ കൊണ്ടുള്ളൊരു സാധനം ഇങ്ങനെ, എന്നിട്ട് ഇതിനകത്ത് ജസ്റ്റ് പാത്രം, പാത്രത്തിൽ ഇത് വെക്കുവാണ്. ഇതിനകത്താണ് ഇപ്പോഴത്തെ ബുദ്ധിയില്ലാത്ത പ്രാവുകളൊക്കെ ഇതിനകത്താണ് മുട്ടയിടുന്നത്. പഴയ നമ്മുടെ കാലത്തെ പ്രാവുകളൊക്കെ പിന്നെ സ്വന്തമായി കൂടുണ്ടാക്കിയിട്ടായിരുന്നു മുട്ടയിട്ടത്. ഇപ്പോൾ എല്ലാം ആർട്ടിഫിഷ്യലായില്ലേ, അപ്പോൾ അവരുടെ കൂടും ആർട്ടിഫിഷ്യലായിപ്പോയി. അവർ ശീലിച്ചതിൽ നിന്ന് അവർ മുട്ടയിടട്ടെ. ഏതായാലും ആദ്യം നമുക്ക് ഈ കൂടിനും കൂടെ ആ ഒരു രൂപത്തിലേക്ക് എത്തിക്കാം. അങ്ങനെ രണ്ട് കൂട് നമ്മൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് പ്രാവുകളെ ഇതിൽ നിന്ന് പിടിച്ച് നമ്മുടെ പുതിയ കൂട്ടിൽ കൊണ്ടുവിടണം. അപ്പോൾ അതിന് മുമ്പ് അവരെ ചിറകിൽ റബ്ബർ ബാൻഡ് ഇട്ട് ടൈം ചെയ്തെടുക്കണം. അപ്പോൾ ചിറകിൽ റബ്ബർ ബാൻഡ് ഇട്ട് കുറച്ച് ഒരു രണ്ട് ദിവസം ആ കൂടുമായിട്ടൊന്ന് ഇണങ്ങി കഴിയുമ്പോൾ പിന്നെ നമുക്ക് റബ്ബർ ബാൻഡ് അഴിക്കാം. ഇതൊക്കെയാണ് എൻ്റെ പ്ലാനിങ്, നടന്നു എന്ന് പറയാം. നമ്മളിവരെ തൽക്കാലം കൂട്ടിലാക്കിയിട്ടുണ്ട്, കൂടൊക്കെ ഒന്ന് പരിചയമാവട്ടെ അവർക്ക്. പിന്നെ നമ്മുടെ റെസ്ക്യൂ ചെയ്ത ബ്ലാക്സിനെ കൂടെ പിടിച്ചുകൊണ്ടെന്ന് ഇവിടെ അവരെ ചിറക് റബ്ബറിടൊന്നും വേണ്ട, അവരെ ഇവിടെ കൂട്ടിലെടുത്ത് വിട്ടേക്കാം. അവർ നിൽക്കുവാണെങ്കിൽ നിന്നോട്ടെ, ഇല്ല അവർ പറന്ന് പോവുകയാണെങ്കിൽ പറന്ന് പോയിക്കോട്ടെ. കാരണം അവർ വലുതായി, ഒറ്റയ്ക്ക് തിന്നാൻ തുടങ്ങി. പിന്നെ നമ്മളവരെ പിടിച്ച് ദ്രോഹിക്കുന്നത് ശരിയല്ലല്ലോ, ഇനിയും കൂട്ടിലടച്ചിടുന്നത് ശരിയല്ല. കാരണം അവരിപ്പോൾ എന്താ പറയുക, സെൽഫ് സഫിഷ്യൻ്റായി. അവരെ ഇവിടെ രണ്ട് ദിവസം ഈ കൂട്ടിനകത്ത് ഇട്ടിട്ട് അവർ ഈ ചുറ്റുപാടൊക്കെ ഒന്ന് കണ്ട് ശീലാകുന്നവരെ ഇവിടെ നിന്നോട്ട് പിന്നെ നമുക്ക് അവരെ തുറന്നു വിടാം. യു ആർ അവർ ഗുഡ് ബേർഡ്. പിടിച്ച് പിള്ളേർ പിടിച്ചുകൊണ്ടുവന്ന സാധനമാണ്, ഇപ്പോൾ ഇവരങ്ങ് പറക്കാൻ തുടങ്ങി. അവർ പുതിയ ചുറ്റുപാടിൽ പേടിച്ച് നിൽക്കുവാണ്. അപ്പോൾ നമ്മൾ ഒരുപാട്
ജോലി ചെയ്തിട്ടാണെങ്കിലും അവസാനം ഇങ്ങനെയെങ്കിലും ഒപ്പിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇവരെ ഒരു 2 ഡേയ്സിൽ തുറന്നു വിടും. ഞാൻ സ്റ്റോറീസിൽ പോസ്റ്റ് ചെയ്യാം അത് ഇവരെ തുറന്നു വിടുന്നത്. അപ്പോഴേക്കും ഇവരൊന്ന് ടൈമായി വരും. അപ്പോൾ പുറത്ത് ഫുഡൊക്കെ പുറത്ത് വെച്ച് കൊടുക്കുമ്പോൾ അവരതുമായിട്ടൊന്ന് ഇണങ്ങി ചേരും. ഓക്കെ, അപ്പോൾ നമുക്ക് നല്ല വീഡിയോ ആയിട്ട് നാളെ കാണാം. ബൈ ബൈ. എന്തോ ബഹളം കേൾക്കുന്ന അവിടെ വീഗാലാൻഡ് തുറന്നു തോന്നുന്നു. അപ്പോൾ നമുക്ക് മാന്തി. ഉമ്മരുടെ നഖം ഭയങ്കര റബ്ബർ ബാൻഡ് ഇടുമ്പോൾ അതൊന്ന് പറക്കാൻ ശ്രമിച്ചു. എല്ലാം പാർട്ട് ഓഫ് ദ ഷോ.